അമ്മേ കണ്ടോ മോളെ പിന്നെ കാണാനില്ലേ പോയത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി കൂടേ ഒന്നാമത് എൻ്റെ കുഞ്ഞിൻ്റെ കൊലയാളിയുടെ അമ്മ പിന്നെ നരനെ വളരാനുള്ള അവസരം കൊടുക്കുന്നവര് അതുമാത്രോ രോഹിണിയെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിയവര് അതുകൊണ്ട് നിങ്ങളോട് പറയാൻ പറ്റാത്തത്ര അമർഷമുണ്ട് എനിക്ക് അത് മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി നിന്നൂടെ ഇനിയും മോളുടെ മരണം ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വരും അവരെയൊന്നും കണ്ട സാറമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അവർ അരികിൽ നിൽക്കുമ്പോൾ പോലും അതുകൊണ്ട് നരൻ പ്രത്യേകം പറഞ്ഞു എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്ന് അവൻ ഏത് നേരവും നിൽക്കാൻ പറ്റത്തില്ലല്ലോ നിന്നാ അവനെയും കൊല്ലാൻ ആളെത്തില്ലേ അവനൊക്കെ മരിക്കാത്തതാ മറ്റുള്ളവരുടെ ജീവൻ പോകാൻ കാരണം നിങ്ങൾ എന്താ പറയുന്നത് മകളെ നഷ്ടപ്പെട്ടു പോയ അമ്മയാ ഞാൻ അതും താലൂരിച്ച് വളർത്തി ഇളയ മകളെ അവളുടെ വിവാഹവും കുടുംബജീവിതവും ഒക്കെ സ്വപ്നം കണ്ട സമയത്താ ക്രൂരമായി അവളെ കൊലപ്പെടുത്തിയത് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണെന്ന് അറിയോ നിങ്ങൾ നിങ്ങളുടെ മോനെ സമയത്ത് കല്യാണം കഴിപ്പിച്ചില്ല അതിന്റെ ശിക്ഷ കിട്ടിയത് എൻ്റെ മോൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് വയ്യ നിങ്ങളോട് സംസാരിക്കാൻ ഒരു കാര്യം ഉറപ്പാ എന്റെ മോൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ ടീച്ചറിന്റെ മരുമോൻ അകത്തായേനെ അല്ലെങ്കിൽ അവനെ കൊന്നേനെ അച്ഛനാണെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചിരിക്കുക ഒരു സാത്താനെ അവൻ ഈ കൊച്ചിനെ കണ്ണീര് കുടിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് പോകുന്നുണ്ടോ ഞാൻ പോയേക്കാം പക്ഷേ കയ്യിലൊരു തോക്ക് എപ്പോഴും ഭദ്രമായി വെച്ചിരിക്കുക അവനെ കണ്ട വെടിവെച്ച് കൊല്ലാൻ ചെയ്യും ഞാനത് അവർക്ക് തലയ്ക്ക് സുഖമില്ല മോളെ മോൾ അങ്ങനെ കരുതിയാ മതി കുറച്ചുകൂടെ എഫ്ഐആർ ഒന്ന് മുറുക്കി കൂടായിരുന്നോ അയാള് നിരപരാധിയാണ് സർ ഓ കാശ് അനി വാങ്ങിയല്ലേ പിന്നെ എന്ത് നിരപരാധി എന്തോന്നുള്ളത് എന്താ സർ മൊത്തം അക്ഷര തെറ്റാണല്ലോ അത് സ്പീഡ് എഴുതിയപ്പം തെറ്റിപ്പോയാ സർ ചോദിക്കാതെയും പറയാതെ നേരെ ഇങ്ങ് കേറി പോരുവാണോ കളവി ഇത് നിന്റെ മരിച്ചുപോയ പട്ടാളക്കാരൻ പണിത പോലീസ് സ്റ്റേഷൻ അല്ല അവൾ എന്നെ അന്ന് ആക്കിയിട്ട് പോയിട്ട് തിരിച്ചു വന്നിരിക്ക എന്തോ താടി സാറ് സാറിന്റെ അമ്മയോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണോ ഞാൻ വന്നത് വഴക്കിടാനും കുസ്തി പിടിക്കാനും ഒന്നുമല്ല ഒരു പരാതിയും കൂടെ തരാനാ കാണാതായ രോഹിണിയെ കണ്ടു ഇപ്പോഴാ കൊച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയില്ല ആരോ മനഃപൂർവ്വം വണ്ടി കൊണ്ടുവന്ന് തട്ടിച്ചതാ സത്യസന്ധമായി അന്വേഷിക്കത്തില്ലെന്നറിയാം എങ്കിലും പരാതി തരണമെന്ന് തോന്നി സ്ത്രീയാണ് വയസ്സിയാണെന്ന് കരുതി പോലീസുകാരൊന്നും ചെയ്യില്ല എന്നൊരു തോന്നലുണ്ട് അതാ നിനക്കത്ര ചാട്ടം അപകടം പറ്റി ആശുപത്രി കിടക്കുന്നുള്ള അനിയത്തിയെ കൊന്നതേ നിന്റെ മോനാ അന്ന് ആ പെണ്ണിനെ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടത് വാക്കത്തി നരനും എന്നിട്ട് അവന് ജയിലിൽ പോകേണ്ടി വന്നില്ല നിന്റെ മോനോട് മാത്രമായിരുന്നു എന്റെ ശത്രുത അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുകയും ചെയ്തു ഇപ്പൊ ഈ പറയുന്ന രോഹിണിക്ക് അപകടം പറ്റിയെങ്കിൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അതിന് കാരണക്കാരൻ കൊലയാളിയുടെ മനസ്സുള്ള അവൻ തന്നെയാ അവനെ എനിക്ക് സംശയമില്ല സംശയിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ പോലീസുകാരുണ്ട് അവനെ പൊക്കിക്കൊണ്ടുവന്ന അടിവയർ നോക്കി നാല് താങ്ങി താങ്ങിയാലേ അപകടം ഉണ്ടായ വഴിയൊക്കെ അവൻ പറഞ്ഞു തരും എനിക്ക് സംശയം രോഹിണിയുടെ കെട്ടിയോനെ തന്നെയാ നീ സംശയിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി അവനെ പൊക്കിക്കൊണ്ടുവരാം കേട്ടോ ഡോബീസി എന്താ സർ പ്രതിയെ കാണിച്ചു തന്നു സിബിഐയിൽ എടുത്തായിരുന്നു അവിടുന്ന് ചാടിപ്പോന്നാ അതുകൊണ്ടേ പറഞ്ഞത് ശരിയായിരിക്കും കേളവി പറയുന്നവരെയൊക്കെ പ്രതിയാക്കണമെങ്കിലേ ഞങ്ങളൊരു എമൗണ്ട് പറയും അത് ഞങ്ങൾക്ക് കിട്ടണം അറിയാം പൈസ കിട്ടിയ ആടിനെ പട്ടിയാക്കുമെന്ന് അതറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു കൊല്ലൻ തന്നെയായിരുന്നു ശ്രമം
ഇപ്പോഴും ജീവിക്കോ മരിക്കോ എന്ന് അറിയത്തില്ല മരിച്ചാൽ ഉറപ്പാ സാറേ ഞങ്ങൾ പോകാവുന്നിടത്തൊക്കെ പോകും എവിടെ പോയാലും ഒരു കൊലയാളിയുടെ അമ്മച്ചിയുടെ വാക്കിനെ ആരും വലിയ വിലയൊന്നും കൽപ്പിക്കില്ലല്ലേ ഒരുപാട് വാതിൽ മുട്ടുമ്പം ഒരു വാതിൽ തുറക്കും അതുപോലെ തന്നെ അവനോടും പറഞ്ഞേക്ക് അവന്റെ ആയുസ്സിന് വലിയ ബലമൊന്നും ഇല്ലെന്ന് അതേ ശരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീയും ജയിലില്ല കളവി അവൻ ചത്തിട്ട് എന്നെ ജയിലിൽ കൊണ്ടിരുന്നെങ്കിൽ ഇട്ടോ അവനെ കൊല്ലുന്നത് ആരാണെങ്കിലും ആ കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അവൻ മരിക്കണം ഒരു നിമിഷം പോലും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല സൗകര്യമുണ്ടെങ്കിൽ അന്വേഷിക്കും अम्मची कंप्लेंट एन्वेषण ना अमर्ष प्रकट चल ते नंबर नोट आंबर संभव अद्याध नंबर नी अने मरण नी रिस्क वो अगने जोस एत्र तवण मरचु नि विधिये संभव रक्ष पेट अल और कक्ष पेट नाई अद नी चे पापम ऐटे अद काम आक्सीडेंट इन नर सूक्षा गुंडयना जेल कवन अद निको पुति मुटी स्थित नी अं वे तीन साध्यता अदस्पिटे मारी निक अवड़े नंदन का मिल अगर संभव कूड़ी उ प्रार्थना अब अगर तीर्ना क्यों कूड़ा एलुप रोहिणी रक्ष पेड़ साध्यु नी अन्वे इन डॉक्टर क्यों तेरे रूम सा जीविकान मान मरण 100% उपिफ्टी फिफ्टी आध्यता हॉस्पिटल वेलपुच अगर नार्य मरण अलग कटो प्रोपर्टी मुन एल नंदन ते मुनगे अवड़े तटसरा भार्य नयन किटीवसम मुदला आद्यम एल नि पेरल वे नमुक कल कल नी हॉस्पिटल विवर कवल नर तलो ग्रहपड़ के आंजनपल अचायत कई तोकानी याद तीरुरे तैयार निन्े किटिया कई तोकिल कई किटिया साधन निल्यम उप अद सूक्ष या विवर धरीप अखम मरचर तलो नरन आ उड़े अगर अटाक प्रतीक्ष असमयत
ആളില്ലാത്ത സ്ഥലത്ത് കൂടി സഞ്ചരിക്കണ്ട. പലർക്കും ദേഷ്യമുണ്ട് രോഹിണി, ഭയവും. എന്നാൽ നിൽക്കാതെ പറ്റില്ല എനിക്ക്. ഏത് നിമിഷവും കൊല്ലാനായ ആൾക്കാർ പുറത്തുണ്ട്, അതെനിക്ക് നല്ല ഉറപ്പാ. കൊല്ലട്ടെ, തീർക്കട്ടെ അവരെന്നെ. മരിച്ചാ മതി എനിക്ക്. അങ്ങനെ ഒന്നും രോഹിണി മരിക്കൂല. അവന്റെ നാശം കണ്ടിട്ടെ രോഹിണിക്ക് എന്തെങ്കിലും സംഭവിക്കൂ. ഈ വൃത്തികെട്ട ലോകത്ത് നിന്ന് എനിക്ക് പോയാ മതി. നേരം അങ്ങനെ ആഗ്രഹിക്കാൻ രോഹിണിയെ സ്നേഹിക്കുന്ന ആർക്കും പറ്റൂല. നല്ലൊരു ജീവിതം രോഹിണിക്ക് കിട്ടും ജോസാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ. സാർ അറിഞ്ഞോ ഈ അപകടം? അല്ലെങ്കിൽ വേദനിച്ച് ജയിലിനകത്ത് കിടക്ക്. അതിന്റെ കൂടെ ഇതും കൂടി അറിയിക്കണോ? സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇനി ഒരു പക്ഷെ നാളെ കാണാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ പറയല്ലോ രോഹിണി. എല്ലാവരെയും ചുട്ടുകൊല്ലുന്ന ഒരുത്തൻ, ഏത് നിമിഷവും തീരുവൻ. അതിനുശേഷം ജോസാറിനോടൊപ്പം രോഹിണിയും മോളും ജീവിക്കും, അതെനിക്ക് ഉറപ്പാ. കാഴ്ച കാണാൻ കൊള്ളാത്തൊരു സ്ത്രീയെ ആട്ടിപ്പായിച്ചു നിന്റെയൊക്കെ അമ്മച്ചിയെ. എന്നിട്ട് നീ എന്താ പോവാത്തെ? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ തന്നെ അമ്മച്ചിയുടെ അടുത്ത് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നീയൊക്കെ ഇവിടെ ഉള്ളതാ പ്രശ്നം. ഞങ്ങളൊക്കെ പറയുന്നത് പോട്ടമ്മേ. രോഹിണി അമ്മയുടെ സത്യം പറയുന്ന മോളല്ലായിരുന്ന? ആ മോള് ഒരിക്കൽ ചെയ്തൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. അന്ന് രോഹിണിയെ ഒറ്റപ്പെടുത്തിയത് ഞാനും എന്റെ പെങ്ങളും കൂടിയാ. എന്നാ അതിനുശേഷം അമ്മ ഉൾപ്പെടെ എല്ലാവരും രോഹിണി നിരപരാധിയാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാ ഇപ്പോഴും. രോഹിണി പറയുന്നൊക്കെ സത്യം തന്നെയാ. ഒരു വിഷപാമ്പ ഇപ്പൊ അമ്മയുടെ വീടിനകത്തുള്ളത്. അമ്മയിൽ നിന്ന് മക്കളെ രണ്ടാക്കാൻ പോലും അവർ കഴിയും. അതാ ഇപ്പൊ അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി, എന്റെ മോൻ പാഞ്ഞെത്തും നിന്നെ കൊത്തിക്കീറാൻ. പിന്നെ ഞാനിത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നന്ദൻ ജയിലിൽ കിടക്കണമല്ലോ എന്ന് കരുതിട്ടാ. നന്ദനെ കൊന്നോട്ടമ്മേ, അവൻ ബാവാ. അവനെ ഗുണ്ടയാക്കിയതും അവന് തട്ടിയുടെ നന്ദൻ എന്നുള്ള പേര് കിട്ടിയതൊക്കെ ഞാൻ കാരണമാ. അപ്പോ അവൻ എന്നെ കൊല്ലാനും തല്ലാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. എന്നാ അതുപോലെയല്ല മറ്റവന്റെ കാര്യം. അവൻ കൊല ചെയ്യപ്പെടേണ്ടവനാ. കൊല്ലടാ കൊല്ല. അവൻ കൊല ചെയ്യപ്പെടേണ്ടവനാ. കൊല്ലടാ കൊല്ല. ഇനി കുഞ്ഞിനെ അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂ, അതും ഇല്ലാതാക്ക നീ. ആ കുഞ്ഞിന് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലാതിരിക്കുന്നതാണേ നല്ലത്. അതെന്നെങ്കിലും എപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവും. നീ ഇവിടെ നിന്ന് പോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ കുഞ്ഞിനെ കൊല്ലാനായി നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയെന്ന് ഞാൻ പറയും. ഈ സ്റ്റേഷനിലുള്ളതേ ഒരു വൃത്തികെട്ട എസ് ഐ ആ. കേസ് കൊടുക്കേണ്ട താമസം അവൻ എന്നെ പൊക്കിക്കൊണ്ട് പൊക്കോളും. സാരല്ല, അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതിനടക്കട്ടെ. ഏതായാലും ഞാനീ ആശുപത്രിയുടെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ ഞാനിവിടെ പിടിച്ചെന്നില്ലെങ്കിൽ
പിന്നെ എല്ലാവർക്കും കേൾക്കേണ്ടി വരുന്നത് രോഹിണിയുടെ മരണ വാർത്ത ആയിരിക്കും. നീയാ കൊല്ലാനായിട്ട് അവസരം നോക്കി നടക്കുന്നത്. എങ്കിൽ രക്തം സംഘടിപ്പിക്കാൻ എനിക്ക് അങ്ങനെ ഓടിയിറക്കാൻ ആവശ്യമില്ലായിരുന്നു. അധികം അമ്പലത്തിൽ പോകാത്തവനാ ഞാൻ. ഇപ്പോ ഈ ആശുപത്രിക്ക് അടുത്തുള്ള ശിവൻകോവിൽ പോയിട്ട് ചങ്ക് പൊട്ടിയാ ഞാൻ പറഞ്ഞത്. അമ്മയുടെ മോക്ക് ഒരാപത്ത് വരുത്തരുതെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് അമ്മയ്ക്ക് ഇപ്പൊ തോന്നും. എന്നാ വാവിട്ട് നിലവിളിക്കുന്നതിന് മുമ്പുള്ള ചിരിയാത്. ജീവിച്ചിരിക്കുമ്പോ സ്വത്ത് കിട്ടില്ല, അതുകൊണ്ട് തട്ടിക്കള ശരത്തേട്ടാ. ആ വഴിക്ക് തന്നെ എന്റെ ചിന്ത. പിന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിക്കുന്നേ? നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവള് ഹോസ്പിറ്റലിലാ, അരികിലാണെങ്കിൽ എന്റെ അമ്മായിയമ്മയുണ്ട്. നിന്റെ അമ്മായിയമ്മയല്ലടി എനിക്ക് ഭയം, നിന്റെ ആങ്ങളെയാ. അവനവിടെ കാണും ഏത് രാത്രിയിലും ഉറങ്ങാതെ. എന്നാ പിന്നെ വേഷം മാറിപ്പോയിക്കൂടെ? എന്താ അത് പറ്റില്ലേ? ആലോചിക്കാവുന്നതാണ്. ഭാര്യയെ കാണാൻ പോയില്ല ഇതുവരെ. എന്നാ പോണം, എന്നിട്ട് അവളെ കാണണം, കൊല്ലണം. ഐസിയുലായതുകൊണ്ട് പ്രയാസമായിരിക്കും. അതിനകത്ത് കടന്നു കിട്ടിയ പിന്നെ പ്രയാസമൊന്നുമില്ല. പാതി മരിച്ച അവൾക്ക് മോക്ഷം കൊടുക്കാൻ പറ്റും. എങ്കിൽ അതിനുള്ള മാർഗം ഈ തലയിൽ തെളിയുമല്ലോ. രോഹിണി മരിച്ച് അതിന്റെ അലകൾ തീരുമ്പോ കിളവൻ വസ്തുക്കളെല്ലാം ശരത്തേന്റെ പേരിലാക്കും. പിന്നെ എല്ലാം കിട്ടിക്കഴിയുമ്പോ എനിക്കുള്ളതും കൂടെ ഇങ്ങ് തന്നേക്കണേ. കൂടുതലൊന്നും വേണ്ട, ആ രാഖിക്കുള്ളത് ഇങ്ങ് തന്നാ മതി. അത് പറഞ്ഞപ്പോ എന്താ ഒരു പ്രസാദം ഇല്ലാത്ത? ഒന്നും കയ്യിൽ വന്നില്ല, അതിന് മുമ്പേ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയല്ലോ. പറയാനുള്ളത് പറയണം, എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന വെറുതെ ഒന്നും അല്ല. ആദ്യം പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഏത് വേഷത്തിൽ അവിടെ ചെല്ലുന്നാ ഞാൻ ആലോചിക്കുന്നത്. നിന്റെ ആങ്ങളുടെ കണ്ണിപ്പെട്ടാ പിന്നെ ജീവനോടെ അവിടെ തിരിച്ചു വരാനും പറ്റത്തില്ല. അവന് വല്ല വിഷവും കൊടുത്ത് കൊല്ലാൻ നിന്റെ അമ്മയോട് പറഞ്ഞുകൂടായിരുന്നു. നിനക്കും അവർക്കും അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നവൻ മകനായാലും ആങ്ങളെയായാലും തട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടേക്ക് വന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. ഇതിപ്പോ എന്നെ സംശയിച്ച് മാറി നിൽക്കുമല്ലേ? ഏതായാലും ഞാനിന്ന് ഹോസ്പിറ്റലിൽ ചെല്ലും. ഒന്നുകിൽ എന്റെ മരണം, അല്ലെങ്കിൽ അവളുടെ, രണ്ടിലൊന്നെന്ന് തീരുമാനിക്കപ്പെടും. Na 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 na
രോഹിണി മരിക്കാതിരിക്കാനാ ഞാനിവിടെ കാവലിരിക്കുന്നത്. ദയവ് ചെയ്ത് അമ്മയൊന്ന് മനസ്സിലാക്കണം. ഒരിക്കലും കൂടെ കൂട്ടം പാടില്ലാത്തവരെ അടക്കി പിടിച്ചു. അതിനുള്ള പ്രതിഫലമാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. Oh!